70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു മെസ്സേജാണ് വരിക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നമ്മൾ 2 മുതൽ 3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മുടെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഏറ്റവും മുകളിൽ വേവന്ദന കാർഡ്, ആയുഷ്മാൻ വേവന്ദന കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസിൻ്റെ നമ്പർ കാസ്പ ഐ ഡി എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. തൊട്ട് താഴെ ആരോഗ്യ ഇൻഷുറൻസ്, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതി എന്നല്ല, ഫുൾ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഈ കാർഡ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ബെനിഫിഷ്യറി NHI എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിതിന് തൊട്ട് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുഷ്മാൻ ആപ്പാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ആ ആപ്പ് വഴിയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ beneficiary.nhi.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലും ചെയ്യാം. ഇവിടെ നമുക്ക് ബെനിഫിഷ്യറി വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പറേറ്റർ സെലക്ട് ചെയ്യരുത്, ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക, ക്യാപ്ചാ കോഡ് കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, വലതുവശത്ത് കാണുന്ന വെരിഫൈ എന്ന് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ OTP മെസ്സേജ് അവിടെ എൻറ്റർ ചെയ്യുക, തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചാ കോഡ് കൂടെ കൊടുത്ത് ലോഗിൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ലോഗിൻ കൊടുക്കുമ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൻ്റെ എൻറോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കാനുള്ള ഒരു സ്ഥലം കാണാം. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക, തൊട്ട് താഴെ കാണുന്ന ആ നമ്പർ ക്യാപ്ചാ കോഡ് കൂടെ അവിടെ കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വലതുവശത്ത് സെർച്ച് എന്നൊരു ബട്ടൺ എനേബിളായി വരും. ഇത് സെർച്ച് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സെർച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ വേണ്ടി കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. വലതുവശത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആരോ, ഇത് ബട്ടൺ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാം. ഇത് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ടോ ലാമിനേറ്റ് ചെയ്തിട്ടോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഈ കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതേപോലുള്ള വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.